വയനാട്ടിൽ വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചതായി പോലീസ്. മാനന്തവാടി തലപ്പുഴയിലെ ആദിവാസി കോളനിയിൽ 26 ന് വൈകിട്ട് അഞ്ചംഗ സായുധ സംഘം എത്തിയതായി കോളനി നിവാസികളാണ് പോലീസിനെ അറിയിച്ചത്. ഇവർ മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൗഡയുടെ സംഘത്തിൽപ്പെട്ടവരാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മംഗിമലയിലെ മേലെ തലപ്പുഴ കുറുച്ചെ കോളനിയിലെ മൂന്ന് വീടുകളിലാണ് മാവോയിസ്റ്റുകളെന്ന് സംശയിക്കുന്ന സംഘം എത്തിയത്. 26 ന് വൈകിട്ട് 7 മണിയോടെ കോളനിയിലെത്തിയ സംഘം രാത്രി 10 മണി വരെ ഇവിടെ ചെലവഴിച്ചു. മൂന്ന് പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. ജയണ്ണ, മനോജ്, തനു, ജെന്നി, ശ്രീനു എന്നിങ്ങനെ പേരുകൾ പറഞ്ഞതായും കോളനി നിവാസികൾ പറയുന്നു. കോളനിയിൽ നിന്ന് ചായയും ചോറും കഴിച്ച സംഘം ആദിവാസികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെടുന്നതിനെ കുറിച്ചും സംസാരിച്ചു. മാവോയിസ്റ്റ് പ്രസിദ്ധീകരണമായ കാട്ടുതീയും വിതരണം ചെയ്ത ശേഷമാണ് ഇവർ മടങ്ങിയതെന്നും കോളനി നിവാസികൾ പറയുന്നു. രാത്രി 7 ആകുമ്പോൾ 5 പേര് ഇവിടെ വന്നിരുന്നു. 2 സ്ത്രീകളും 3 പുരുഷന്മാരും. സ്ത്രീകളുടെ പേര് അനു, ജെന്നി, പിന്നെ മനോജ്, ശ്രീനു, വർഗീസ് എന്നായിരുന്നു പേര്. അവർ വന്നിട്ട് ഇവിടെ കയറി വന്നവരും ചായ ചോദിച്ചു, തണുപ്പായിരുന്നു. പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മേലെ തലപ്പുഴ കോളനിയിലെത്തി അന്വേഷണം നടത്തി. കോളനിയിലെത്തിയത് മാവോയിസ്റ്റുകൾ തന്നെയാണെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നു. മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് അറസ്റ്റിലായതിനു ശേഷം ആദ്യമായാണ് വയനാട്ടിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത്. റിപ്പോർട്ടർ, വയനാട്.